എന്നോടൊപ്പം വ്യൂ പോയിൻ്റ് ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ തിയററ്റിക്കൽ ഫിസിസ്റ്റും കോസ്മോളജിസ്റ്റുമായ ഡോക്ടർ താനു പത്മനാഭൻ. അദ്ദേഹം ഇപ്പോൾ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ കോർ അക്കാഡമിക്സിൽ ഡീനാണ്. സോ ഹിയർ ഈസ് ദ ലൂമിനറി ഡോക്ടർ താനു പത്മനാഭൻ വിത്ത് മീ ഇൻ ദിസ് വ്യൂ പോയിൻ്റ്. സോ മോസ്റ്റ് വെൽക്കം ടു ദിസ് ടോക്ക്. താങ്ക് യു. പ്രപഞ്ച വിജ്ഞാനീയത്തിൽ താങ്കൾ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങളും ഒരു പ്രകാശ ഗോപുരമാക്കി താങ്കളെ മാറ്റി തീർത്തിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് പുതുതായി വരുന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ അതൊരു സ്റ്റാറ്റിക് ഫോമല്ല, നിരന്തരം വലുതാവുകയും വിപുലീകരിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന ഒരു ഓർഗാനിക് സ്വഭാവമുള്ള മാറ്റർ എന്ന തരത്തിലേക്ക് അത് മാറുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിരവധി സിദ്ധാന്തങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ് പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് താങ്കൾ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ, എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ? കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ ഗവേഷണങ്ങൾ വഴി നമുക്ക് കാണാൻ പറ്റിയത്, ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം വികസിക്കുന്നതിൻ്റോടൊപ്പം ആ വികസിക്കുന്നതിൻ്റെ സ്പീഡ് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വി ആർ സെയിങ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് ആക്സലറേറ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എക്സ്പാൻഡിങ്, ദി റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ അത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആക്സലറേഷൻ ഇറ്റ്സ് ആക്സലറേറ്റിംഗ് ഇൻ എ റെഗുലർ സ്പീഡ്. അതായത് അതിൻ്റെ ഇന്ന് കാണുന്ന സ്പീഡല്ല നാളെ അതിന് കൂടുതൽ സ്പീഡുണ്ട്. കാറിൻ്റെ ഉദാഹരണം തന്നെ മതി. കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരിക്കൽ 40 km/h പോകുന്നുണ്ട്, അടുത്ത മിനിറ്റിൽ 45 km/h, അതിന് ശേഷം ആകുമ്പോഴേ 50 km/h. ഞാൻ ചോദിച്ചത് അത് കൃത്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 40, 45, 50 എന്ന കൃത്യം പ്രോഗ്രഷനിലാണോ മുന്നോട്ട് പോകുന്നത്? തന്നെ, അതിന് എക്സ്പോണൻഷ്യൽ എന്ന് പറയും. ഒരു എക്സ്പോണൻഷ്യൽ പ്രോഗ്രഷനിലാണ് പോകുന്നത്. അത് എങ്ങനെയാണ് പോകുന്നതെന്നും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആക്സലറേറ്റഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നതാണ് പലരും, ഇൻക്ലൂഡിങ് മീ, വി ആർ ലുക്കിംഗ് അറ്റ്. ഇതിന് കാരണം ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്നൊരു എന്ന് പറഞ്ഞാൽ ഈ ഐൻസ്റ്റൈൻ്റെ ഒരു തിയറി വെച്ചിട്ടാണ് ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അത് ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാം തന്നെ നമുക്ക് അബ്സർവേഷണലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഒരു ടേമുണ്ട്. ഇത് പ്യുവർലി മാത്തമാറ്റിക്കലായിട്ട് പറയുമ്പോൾ ഒരു ഇറ്റ് ഇസ് എ ടേം ഇൻ എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ആ ടേമിനെ വേണമെങ്കിൽ നമുക്ക് 0 സീറോ ആക്കാം, അല്ലെങ്കിൽ ആ ടേമിന് ഒരു വാല്യൂ കൊടുക്കാം. അതിന് ന്യൂമറിക്കലായിട്ട് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ, 10, 15, 23 ഏത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ യൂണിവേഴ്സ് ബിഹേവ് ചെയ്യുന്നത്. സോ ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് വെച്ച് യു ക്യാൻ ട്യൂൺ ദി യൂണിവേഴ്സ്. നമ്മൾ കാണുന്ന കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്തുകൊണ്ട് യൂണിവേഴ്സിന് ആ വാല്യൂ ഉണ്ട്, അതിനെക്കാട്ടിലും കൂടുതലായിട്ടോ കുറഞ്ഞതായിട്ടോ വേറൊരു വാല്യൂ ഇല്ല എന്നതിനെയാണ് ഇന്ന് തിയററ്റിക്കൽ ഫിസിക്സിൽ മെനി പീപ്പിൾ കൺസിഡർ ടു ബി ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അതാണ് എൻ്റെയും പ്രധാനമായ ഗവേഷണം. ലാസ്റ്റ് ഒരു 10 വി വെയർ ലുക്കിംഗ് അറ്റ് ദാറ്റ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രപഞ്ചം വികസിക്കുന്നുണ്ട്, അത് ആക്സിലറേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഒരു റെഗുലർ സ്പീഡിലാണ് ആക്സിലറേഷൻ സംഭവിക്കുന്നത്. താങ്കളുടെ പഠന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ട്രക്ചറൽ ഫോംസ് ഇൻ യൂണിവേഴ്സ് എന്നുള്ളത്. അപ്പോൾ നക്ഷത്രങ്ങളുടെ ഉത്ഭവം, ഗാലക്സികളുടെ ഉത്ഭവം, ഇതിന് മതിയായ ഒരു ശാസ്ത്രീയമായ കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഗവേഷണം? തീർച്ചയായിട്ടും. ഇതിന് ഈ നക്ഷത്രങ്ങളുടെ ഉത്ഭവം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആകാശത്ത് തന്നെ കാണുന്നുണ്ട്. ഈ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ദർ ആർ റീജൻസ് വിച്ച് ആർ കോൾഡ് ക്രേഡിൽസ് ഓഫ് ചൈൽഡ് സ്റ്റാർ ബർത്ത്. അവിടെ സ്റ്റാർസ് ഉത്ഭവിക്കുന്നതും അതിന് ചുറ്റും ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെപ്പറ്റി അല്ല, പലയിടത്തും ഗാലക്സിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നക്ഷത്രങ്ങളെ ഉത്ഭവങ്ങളെ പറ്റി നമുക്ക് ഒരുമാതിരി നല്ല ഐഡിയയുണ്ട്. അതേപോലെ ഗാലക്സിയുടെ ഉത്ഭവം, ഗാലക്സികളില്ലാത്തൊരു കാലത്തിൽ നിന്ന് ഗാലക്സികൾ ഉള്ള കാലത്തേക്കുള്ള ആ ട്രാൻസിഷൻ, അതായത് നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മൾ കൂടുതൽ ദൂരം നമ്മൾ നോക്കുമ്പോൾ വി ആർ സീയിങ് ദി യൂണിവേഴ്സ് എളിയർ ആൻഡ് എളിയർ. ഞാൻ താങ്കളെ കാണുമ്പോൾ താങ്കളെ കാണുന്നത് ഇപ്പോഴും താങ്കൾ എങ്ങനെയുണ്ടെന്നല്ല, താങ്കൾ ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മുമ്പേ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ്. ബിക്കോസ് ലൈറ്റ് ടേക്ക് സം അമൗണ്ട് ഓഫ് ടൈം ടു കം ഫ്രം യു ടു മീ. ദേർ ഇസ് എ ചേഞ്ച് ഇൻ യു. ദി ഇഫ് യു ലുക്ക് അറ്റ് സൺ, സൂര്യൻ 8 മുമ്പേ എങ്ങനെ ഇരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴുള്ള സൂര്യനല്ല കാണുന്നത്, 8 മുമ്പേ ഉള്ള മുമ്പെയാണ്. അതേപോലെ വളരെ ദൂരെയുള്ളൊരു പ്രപഞ്ചത്തിലുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ വളരെ ഏളിയർ സമയത്തുള്ള ഒരു കാലഘട്ടത്തിലുള്ള ആ ഒബ്ജക്റ്റിനാണ് നമ്മൾ കാണുന്നത്.
അങ്ങനെ വെച്ച് നമുക്ക് പല ഗാലക്സീസും എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ വെരി ഡയറക്റ്റ് ഒബ്സർവേഷൻ, ഒരുതരം തിയറിറ്റിക്കൽ സ്പെക്കുലേഷൻ അല്ല. ഇപ്പോഴുള്ള ടെക്നോളജി പ്രകാരം ഇത് പലതും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഗാലക്സീസ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം നമുക്ക് വളരെ ഒബ്സർവേഷനലായിട്ട് തന്നെ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഭൗതിക ലോകത്ത്, ഈ ഫിസിക്കൽ വേൾഡിൽ നമുക്ക് ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ നിശ്ചയമുള്ളൂ, അത് മരണത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ അനശ്വരതയെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ഇതെല്ലാം നശ്വരമാണെന്ന് പറയുകയും ചെയ്തു. നക്ഷത്രങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ഇതേപോലെ നക്ഷത്രങ്ങൾക്കും നക്ഷത്രങ്ങളും മരിക്കാറുണ്ട്, നാശവുമുണ്ട്. നാശവുമുണ്ട്, അതും നമ്മൾ കാണുന്നുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ മരണമാണ് ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ പലതരത്തിൽ, മനുഷ്യരെ പോലെ തന്നെ നക്ഷത്രങ്ങളും പലതരത്തിൽ മരിക്കാറുണ്ട്. ദർ ആർ സം ഡെത്ത്സ് വിച്ച് ആർ കംപ്ലീറ്റ്ലി അൺഇവൻഫുൾ ആൻഡ് ഈസ് നോട്ട് ഡ്രാമാറ്റിക്. സം ഡെത്ത്സ് ആർ വെരി ഡ്രാമാറ്റിക്. സോ ഈ സൂപ്പർനോവ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഡ്രാമാറ്റിക് ഡെത്ത് എ സ്റ്റാർ ക്യാൻ ആസ്പയർ ഫോർ. അതിൻ്റെ അവസാന കണികയിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ആൻഡ് സച്ച് എ സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇൻ അവർ ഗാലക്സി, വി വിൽ ബി ഏബിൾ ടു സീ ഇറ്റ് ഈവൻ ഡ്യൂറിങ് ഡേ ടൈം. ഇറ്റ് വിൽ ബി സോ പവർഫുൾ. ആൻഡ് പല സമയത്തും പല ഗാലക്സിയിലും ഇത് നടക്കുമ്പോൾ ഇറ്റ് ഈസ് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ അസ്ട്രോഫിസിക്കൽ ഫെനോമിന, ടെലസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴും പോലെ. അങ്ങനെ നക്ഷത്രങ്ങളും ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നോളജ് ഇപ്പോഴും നമുക്ക് ഭൗതികശാസ്ത്രം വെച്ച് ചെയ്യാൻ പറ്റും. ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം നമുക്ക് കൂടുതൽ താല്പര്യമുള്ളതാക്കി തീർക്കുന്നത് അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ജീവജാലങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ തരുമെന്നുള്ള വിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ടോ, ജീവാംശമുണ്ടോ, ജലമുണ്ടോ എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ കോടികൾ ചിലവാക്കുന്നത്. അന്യഗ്രഹങ്ങളിൽ ജീവജാലങ്ങൾ ഇതുവരെ ഉണ്ട് എന്ന് തെളിയിക്കാതിരിക്കുകയും ഭൂമിയിൽ അത് സാധ്യമാവുകയും ചെയ്യുന്നത് ഏത് പ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ പുറത്താണ്, ശക്തിയുടെ പുറത്താണ്? എൻ്റെ അഭിപ്രായത്തിൽ അതേപോലെ പല കോസ്മോളജിസ്റ്റും ദേ വിൽ ഹോൾഡ് ദി വ്യൂ ദാറ്റ് ഭൂമിയിൽ മാത്രമേ ഇമാതിരി ജീവജാലങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കുറച്ച് അബദ്ധമായിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് മറ്റ് പല സൂര്യന്മാരും ഉണ്ട്, നമ്മുടെ ഗാലക്സി തന്നെ ഉണ്ട്. ഇതുപോലെ എത്രയോ ബില്യൺ ഗാലക്സീസ് നമ്മൾ കാണുന്നുണ്ട്. ആ ഓരോന്നിൻ്റെയും ചുറ്റും അവരുടേതായ സൗരയൂഥങ്ങളുണ്ട്. ഈ സൗരയൂഥങ്ങൾ മനുഷ്യരെ പോലെയുള്ളതല്ലെങ്കിലും പലതരത്തിലുള്ള ജീവജാലങ്ങൾ ജീവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെയുള്ള ഇത്രയും അധികം നമ്പർ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഒരിടത്തും ജീവജാലങ്ങളില്ല, ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഐ കാണ്ട് എഗ്രി വിത്ത് ദാറ്റ്. പിന്നെയുള്ള ചോദ്യം, ഇങ്ങനെ ജീവജാലങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, വിൽ ഇറ്റ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്? വിൽ വി ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി പോയിന്റ് ഓഫ് ടൈം? അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ബിക്കോസ് ദി പോയിന്റ് ഈസ് ദേ മേ തിങ്ക് വി ആർ ലൈക്ക് കോക്രോച്ചസ് ഓർ വി മേ തിങ്ക് ദേ ആർ ലൈക്ക് കോക്രോച്ചസ്, റൈറ്റ്? സോ ദി ഫാക്ട് ദാറ്റ് ദേ വിൽ മാച്ച് ടെമ്പററിലി, നമ്മുടെ പ്ലാനറ്റിൽ തന്നെ ഇപ്പം വെളിയിലുള്ള ഒരു സൗരയൂഥത്തിൽ നിന്നുള്ള ഒരു ജീവി ഭൂമിയെ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഭൂമിയിൽ ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പേ പോലും ടെക്നോളജി വാസ് ഇൻ നോ ഷേപ്പ് ഫോർ എനി എക്സ്ട്രാ ടെറസ്ട്രിയൽ പീപ്പിൾ ടു ടേക്ക് എസ് സീരിയസ്ലി. നമ്മളീ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കോക്രോച്ചിനെയോ അല്ലെങ്കിൽ ഉറുമ്പിനെയോ നോക്കുന്ന പോലെ ആയിരിക്കും അവർ നമ്മളെ നോക്കുന്നത്. ഇപ്പോഴും ഒരു ലാസ്റ്റ് 1000 ഇയേഴ്സിൽ ഇറ്റ് ഹാസ് ഡെവലപ്ഡ് അപ് ടു സം സ്റ്റേജ്. ഇനി കുറേ കാലം കൂടെ ഇത് വികസിക്കാം. രണ്ട് തരത്തിലുള്ള സംശയങ്ങൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളത് ഈ ആധുനികമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള കണ്ടെത്തലാണ്. അതുവരെ ഗാലക്സി എന്ന് പറഞ്ഞാൽ അത് ഇത്ര ഡെഫിനിറ്റ് നമ്പേഴ്സ് ആയിരുന്നു എന്നും അത് ഇത്ര എണ്ണമാണ് ഉള്ളത് എന്നൊക്കെയുള്ള കണ്ടെത്തലുകളിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിയിരുന്നു. ഇത് കുറേ കൂടി സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ്, ഐ മീൻ ഈ കോസ്മോളജിസ്റ്റുകൾ എത്തുകയാണോ? അതായത് ഇത് വികസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു സേഫ് പൊസിഷനാണ് എന്ന അർത്ഥത്തിലാണ്. താങ്കൾ പറഞ്ഞു നക്ഷത്രങ്ങൾ ഉത്ഭവിക്കുന്നുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ട്, പ്രപഞ്ചത്തിലെ എല്ലാത്തിനും മരണമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിക്കും നിശ്ചിതമായ ഒരു ആയുസ് ഉണ്ടാകും, ഭൂമി ഒരു പക്ഷെ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ നശ്വരതയെക്കുറിച്ച് വിലപിക്കുന്നതിൽ അർത്ഥവും ഇല്ല. ഇല്ല, ഭൂമിക്ക് ഒരു നാശം ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നക്ഷത്രങ്ങൾക്ക് മരണമുണ്ടെന്ന്, സൂര്യന് മരണമുണ്ട്. സൂര്യൻ്റെ മരണത്തിന് ശേഷം ഭൂമി അതിനെ അവശേഷിക്കത്തില്ല. സൂര്യൻ ഇപ്പോഴുള്ള രീതിയിലിരുന്ന് ഭൗതികശാസ്ത്രം ഉപയോഗിച്ചും മറ്റ് നക്ഷത്രങ്ങൾക്ക് എന്ത് നടക്കുന്നു, സൂര്യനെപ്പോലുള്ള മറ്റ് നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നതും പഠിച്ചും സൂര്യൻ എന്ത് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ കാണുന്ന ജീവജാലങ്ങളും ഭൂമിയെ പോലുള്ളൊരു ജീവിതവും ഭൂമി തന്നെ, വെൻ സൺ എക്സ്പാൻഡ്സ് ആസ് എ സൂപ്പർനോവ,
ഒരു റെഡ് ജയന്റ് സ്റ്റാറായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ നമ്മുടെ പ്ലാനറ്ററി സിസ്റ്റം തന്നെ അതിനകത്ത് വരും. ഇറ്റ് വിൽ എൻഗൾഫ് ദി ഹോൾ പ്ലാനറ്ററി സിസ്റ്റം. ഭൂമിയുടെ അടുത്തുള്ള പ്ലാനറ്ററി സിസ്റ്റം വിൽ ജസ്റ്റ് ഗോ ഇൻ. അതുകൊണ്ട് ഭൂമിക്ക് ഒരു മരണം ഉണ്ടെന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല. എന്നോടൊപ്പം വ്യൂ പോയിന്റ് ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ തിയററ്റിക്കൽ ഫിസിസ്റ്റും കോസ്മോളജിസ്റ്റുമായ ഡോക്ടർ താനു പത്മനാഭൻ. അദ്ദേഹം ഇപ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ കോർ അക്കാഡമിക്സിൽ ഡീനാണ്. സോ ഹിയർ ഈസ് ദ ലൂമിനറി ഡോക്ടർ താനു പത്മനാഭൻ വിത്ത് മീ ഇൻ ദിസ് വ്യൂ പോയിന്റ്. സോ മോസ്റ്റ് വെൽക്കം ടു ദിസ് ടോക്ക്. താങ്ക് യു. പ്രപഞ്ച വിജ്ഞാനീയത്തിൽ താങ്കൾ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളും കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങളും ഒരു പ്രകാശ ഗോപുരമാക്കി താങ്കളെ മാറ്റി തീർത്തിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് പുതുതായി വരുന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ അതൊരു സ്റ്റാറ്റിക് ഫോമല്ല, നിരന്തരം വലുതാവുകയും വിപുലീകരിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന ഒരു ഓർഗാനിക് സ്വഭാവമുള്ള മാറ്റർ എന്ന തരത്തിലേക്ക് അത് മാറുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിരവധി സിദ്ധാന്തങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ് പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് താങ്കൾ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾ? കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ ഗവേഷണങ്ങൾ വഴി നമുക്ക് കാണാൻ പറ്റിയത് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം വികസിക്കുന്നതിൻ്റോടൊപ്പം ആ വികസിക്കുന്നതിൻ്റെ സ്പീഡ് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വി ആർ സെയിങ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് ആക്സലറേറ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എക്സ്പാൻഡിങ് ദി റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ അത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആക്സലറേഷൻ ഇറ്റ്സ് ആക്സലറേറ്റിംഗ് ഇൻ എ റെഗുലർ സ്പീഡ്. അതായത് അതിൻ്റെ ഇന്ന് കാണുന്ന സ്പീഡല്ല നാളെ അതിന് കൂടുതൽ സ്പീഡുണ്ട്. കാറിൻ്റെ ഉദാഹരണം തന്നെ മതി. കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരിക്കൽ 40 km/h പോകുന്നുണ്ട്, അടുത്ത മിനിറ്റിൽ 45 km/h, അതിന് ശേഷം ആകുമ്പോഴേ 50 km/h. ഞാൻ ചോദിച്ചത് അത് കൃത്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 40, 45, 50 എന്ന കൃത്യം പ്രോഗ്രഷനിലാണോ മുന്നോട്ട് പോകുന്നത്? തന്നെ അതിന് എക്സ്പോണൻഷ്യൽ എന്ന് പറയും. ഒരു എക്സ്പോണൻഷ്യൽ പ്രോഗ്രഷനിലാണ് പോകുന്നത്. അത് എങ്ങനെയാണ് പോകുന്നതെന്നും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആക്സലറേറ്റഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നതാണ് പലരും ഇൻക്ലൂഡിങ് മീ വി ആർ ലുക്കിംഗ് അറ്റ്. ഇതിന് കാരണം ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്നൊരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഐൻസ്റ്റൈൻ്റെ ഒരു തിയറി വെച്ചിട്ടാണ് ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അത് ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാം തന്നെ നമുക്ക് അബ്സർവേഷണലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഒരു ടേമുണ്ട്. ഇത് പ്യുവർലി മാത്തമാറ്റിക്കലായിട്ട് പറയുമ്പോൾ ഒരു ഇറ്റ് ഇസ് എ ടേം ഇൻ എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ആ ടേമിനെ വേണമെങ്കിൽ നമുക്ക് പൂജ്യമായിട്ട് സീറോ ആക്കാം, അല്ലെങ്കിൽ ആ ടേമിന് ഒരു വാല്യൂ കൊടുക്കാം. അതിന് ന്യൂമറിക്കലായിട്ട് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു, 10, 15, 23 ഏത് വാല്യൂ കൊടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ യൂണിവേഴ്സ് ബിഹേവ് ചെയ്യുന്നത്. സോ ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് വെച്ച് യു ക്യാൻ ട്യൂൺ ദി യൂണിവേഴ്സ്. നമ്മൾ കാണുന്ന കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്തുകൊണ്ട് യൂണിവേഴ്സിന് ആ വാല്യൂ ഉണ്ട്, അതിനെക്കാട്ടിലും കൂടുതലായിട്ടോ കുറഞ്ഞതായിട്ടോ വേറൊരു വാല്യൂ ഇല്ല എന്നതിനെയാണ് ഇന്ന് തിയററ്റിക്കൽ ഫിസിക്സിൽ മെനി പീപ്പിൾ കൺസിഡർ ടു ബി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതാണ് എൻ്റെയും പ്രധാനമായ ഗവേഷണം. ലാസ്റ്റ് ഒരു 10 കൊല്ലമായിട്ട് വി വേർ ലുക്കിംഗ് അറ്റ് ദാറ്റ്.